ഹലോ എല്ലാവർക്കും, ഹലോ എല്ലാവർക്കും നമസ്കാരം. ശ്രീകലയാണ്, ശ്രീകലയുടെ മോളാണ് നോറയെന്ന്. ഞങ്ങളിന്ന് നോറയ്ക്ക് സ്കൂളിൽ ഓണപ്പരീക്ഷ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഒന്ന് എക്സാം ആയതുകൊണ്ട് ജസ്റ്റ് പോയി കൊണ്ടുവരാമെന്ന് കരുതി. അപ്പോൾ കൊണ്ടുവരാൻ പോയത് എന്തായാലും നന്നായി. വരുന്ന വഴിക്ക് രണ്ട് റയറായിട്ടുള്ള പ്ലാന്റ് കണ്ടു. അപ്പോൾ ആ പ്ലാൻസ് എടുക്കുന്ന വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് വീഡിയോ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക്, കമൻറ്റ്, ഷെയർ എല്ലാം തരണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പൊ പോകുന്ന വഴിയിൽ സ്കൂളിൽ നിന്ന് മോളെ എടുക്കാൻ പോയപ്പോ തന്നെ ഞാൻ പ്ലാന്റ് കണ്ടായിരുന്നു. അപ്പൊ ഇനി കൊച്ചിനെ എടുക്കാൻ വൈകിയാലോ എന്ന് കരുതിയിട്ട് ഞാൻ എന്നെ തിരിച്ചു വരുമ്പോ എടുക്കാന്ന് കരുതി. മാത്രമല്ല അപ്പൊ ഒരു ക്യാമറമാൻ കൂടെ ആകുമല്ലോ. അപ്പൊ ഇന്നത്തെ ക്യാമറമാൻ നോറയാണ്. അപ്പോ സ്കൂളിന്റെ ഈ ഒരു ഭാഗം എന്നൊക്കെ പറയാൻ നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട്. നോർമൽ ആയിട്ടുള്ള ഒത്തിരി കലേടിയങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ നോർമൽ ആയിട്ടുള്ള പ്ലാൻസ് ആയതുകൊണ്ട് അതൊന്നും ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല. എങ്കിലും ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ ഇതിലെ പോകുമ്പോ ഇങ്ങനെ നോക്കി കാണും. പിന്നെ നല്ലൊരു ശീതള ചായയുള്ള ഏരിയയാണ്. അപ്പോ ഞാൻ വേറെ എന്തെങ്കിലും പ്ലാൻസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കാറുണ്ട്. പിന്നെ കോളീസ് പ്ലാന്റ്സ് ഒക്കെ പല സ്ഥലത്തും അവിടെ നിൽക്കുന്ന കാണാറുണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് മോള് ചില ദിവസങ്ങളിൽ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കോളീസിന്റെ ചില വെറൈറ്റീസ് ഒക്കെ കൊണ്ട് തരാറുണ്ട്. അപ്പോൾ ഇപ്പൊ നമ്മള് ഞാൻ പറഞ്ഞ പ്ലാന്റ് കണ്ടുവച്ചിരിക്കുന്നത് ഒരു പാടത്തിന്റെ ഭാഗത്താണ് കേട്ടോ. പാടം ഇപ്പോൾ കൃഷി ഇല്ല, എന്നാലും പാടം പോലെ കിടക്കുന്ന ആ ഒരു ഭാഗത്താണ് ഞാൻ പ്ലാന്റ് കണ്ടത്. അപ്പൊ നമുക്ക് ആ പ്ലാന്റ് എടുക്കാം എന്തായാലും കേട്ടോ. വീഡിയോ എടുത്തിട്ട് രണ്ടു ദിവസമായിട്ടോ. അപ്പൊ മോളുടെ ഫ്രണ്ട്സ് ഒക്കെ ചോദിച്ചായിരുന്നു, ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് അവരെ കണ്ടായിരുന്നു ഞങ്ങൾ സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്ക്. അപ്പൊ അവര് ചോദിച്ചായിരുന്നു വീഡിയോ ഇട്ടില്ലേ എന്ന് ചോദിച്ചായിരുന്നു. അപ്പോ ഇന്നാണ് ഇപ്പോ നമുക്ക് വീഡിയോ ഇടാനുള്ള ഒരു ടൈം കിട്ടിയത്. അപ്പോ എല്ലാവർക്കും സന്തോഷമായിക്കിട്ടെ. അവരൊക്കെ വെയിറ്റ് ചെയ്തിക്കോണ് ഈ വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എത്രയോ തവണ ഇതിലേ പോയിരിക്കുന്നു, പക്ഷേ ഞാൻ ഈ പ്ലാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ ഇതേപോലെ തന്നെയായിരിക്കും നമ്മൾ പോകുന്ന വഴിയുള്ള എന്തെങ്കിലും റെയർ ആയിട്ടുള്ള പ്ലാൻസ് ഒക്കെ ഉണ്ടാവും. നമ്മൾ ഓരോ തിരക്ക് പിടിച്ച് പോകുമ്പോൾ ചില ഭാഗത്തൊന്നും നമ്മൾ ഇതങ്ങനെ ശ്രദ്ധിക്കില്ല. ഇന്നിപ്പോ എന്തായാലും ദൈവാധീനം കൊണ്ട് എനിക്കിത് കാണാനുള്ള ഭാഗ്യമുണ്ടായി. അപ്പോ ഒരു പക്ഷേ ഈ വീടിന് ഈ പറമ്പിന് ഓപ്പോസിറ്റ് ഒരു വീടുണ്ട്. ആ വീട്ടിൽ നിന്ന് ഉള്ള അവര് ചിലപ്പോ അവരുടെ ഗാർഡനിന്റെ എന്തെങ്കിലും കട്ട് ചെയ്തിട്ടൊക്കെ ഇട്ടതായിരിക്കാം. അപ്പൊ എന്തായാലും നല്ല ഹെൽത്തി ആയിട്ട് നമ്മള് വീട്ടിലെ ചട്ടിയിലൊക്കെ നട്ടുപിടിപ്പിക്കുന്നതിൽ നല്ല ഹെൽത്തി ആയിട്ട് ഇലകളൊക്കെ നല്ല ഷേപ്പിൽ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ആ പാടത്തിന്റെ ഒരു ഏരിയ മൊത്തം ഇതിങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുവാണ്. ഒത്തിരി പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഈ ഒരു ഭാഗത്ത് മാത്രമല്ല, വേറൊരു ഏരിയയിലൊക്കെ ഈ പ്ലാന്റ് ഉണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഇതിന്റെ സ്വീറ്റ് പൊട്ടറ്റോ വൈൻ ഈ ഒരു സീനിന്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളുടെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു മൊത്തമായിട്ട് കൊണ്ടുവന്നു ചോദിച്ചു. ഇല്ല കേട്ടോ, ഞാൻ മൊത്തമായിട്ടൊന്നും കൊണ്ടുവന്നില്ല, കുറച്ച് പ്ലാന്റ്സ് മാത്രമേ എടുത്തുള്ളൂ. വീട്ടിലുണ്ട്, മാത്രമല്ല പെട്ടെന്ന് തന്നെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. വെള്ളത്തിൽ വെച്ച് വളർത്തി വേര് പിടിപ്പിക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ലീഫ് പ്രൊപ്പഗേഷൻ ചെയ്യാൻ പറ്റും. അങ്ങനെ എല്ലാ രീതിയിലും വളർത്തി പെട്ടെന്ന് തന്നെ വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ മൊത്തമായിട്ടൊന്നും കൊണ്ടുവന്നില്ല. അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, കാരണം വീട്ടിലുണ്ട്. അല്ലെങ്കിൽ ഞാൻ എവിടെ നിന്നും മൊത്തം കൊണ്ടുവരാറില്ലല്ലോ. അപ്പൊ ഞാൻ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ എടുത്തുള്ളൂ. അപ്പൊ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ കിട്ടിയത്. ഇവിടെ നിൽക്കുന്നത് കൊണ്ടാണോ എന്തോ, നല്ല കളറും എല്ലാ രീതിയിലും നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു പ്ലാന്റ്സ്. നല്ല ഹെൽത്തി കട്ടിങ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മള് തിരിച്ചു വരുന്ന വഴിയില് ഒരു വേറൊരു പ്ലാന്റ് കണ്ടു കേട്ടോ. അപ്പൊ അത് ഇവിടെ റോഡായിരിക്കും. ഇവിടെയൊക്കെ ഇങ്ങനെ പാടങ്ങളാണ്. അപ്പോൾ പാടത്തിൻ്റെ സൈഡിൽ ഒരു ചെറിയൊരു കനാൽ പോലെ ഇങ്ങനെ വെള്ളം ഒഴുകുന്നുണ്ട് കേട്ടോ. വെള്ളം നല്ല ഫോഴ്സിൽ തന്നെ ഒഴുകുന്നുണ്ട്. അപ്പോൾ ഞാനിതൊരു വൈൽഡ് പ്ലാന്റ് ആണെന്നാണ് എൻ്റെ ഒരു ധാരണ. ഈ ഒരു പ്ലാന്റിൻ്റെ പേര് ശ്രദ്ധിക്കാൻ കാരണം മ്യൂസിക് ബിറ്റ്സ് എന്നോ അല്ലെങ്കിൽ മ്യൂസിക് നോട്ട്സ് എന്നാണോ ഈ പ്ലാന്റിൻ്റെ പേരെന്ന് എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. ഇനി ആ പ്ലാന്റ് തന്നെയാണോ എന്ന ഡൗട്ട് ഉണ്ട്. നിങ്ങളാണ് എനിക്കത് കൺഫേം ചെയ്ത് പറഞ്ഞു തരേണ്ടത്. അപ്പോൾ പ്ലാന്റ് ഇതാ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ പേര് കേട്ടപ്പോൾ ഞാൻ ശ്രദ്ധിക്കാൻ കാരണം എന്താണെന്ന് പറയട്ടെ, എൻ്റെ ബ്രദർ ഗിറ്റാറിസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ മ്യൂസിക്കിൻ്റെ നോട്ട്സ് ഒക്കെ എഴുതുന്നത് ഒരു ബുക്കിലിങ്ങനെ എഴുതി വെക്കും. ഫോർ ലൈൻ പോലത്തെ ഒരു ബുക്കിലിങ്ങനെ അതിൻ്റേതായിട്ടുള്ള മ്യൂസിക് നോട്ട്സ് ഒക്കെ എഴുതുന്ന ബുക്കുണ്ടല്ലോ. അപ്പോൾ ആ നോട്ട്സ് ചില നോട്ട്സിനൊക്കെ ഈ പൂവിൻ്റെ ഷേപ്പ് ആണെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ആ പേര് തന്നെയാണ് ഈ പ്ലാന്റിനും എന്നാണ് എനിക്ക് തോന്നുന്നത്. മ്യൂസിക് നോട്ട്സിനോ മ്യൂസിക് ബിറ്റ്സിനോ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ഈ പ്ലാന്റ് അത് തന്നെയാണോയെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇനി അതിൻ്റെ ആ പ്ലാന്റിൻ്റെ തന്നെ വൈൽഡായിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള മറ്റേതെങ്കിലും പ്ലാന്റ് ആണോയെന്നും അറിയൂല. അപ്പോൾ ഈ ഭാഗത്തൊക്കെ പല സ്ഥലത്ത് ഞാനിങ്ങനെ ഈ പ്ലാന്റ് കണ്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഒരു സബ്സ്ക്രൈബറുടെ സ്റ്റാറ്റസിൽ ഞാൻ ഈ പ്ലാന്റ് കണ്ടപ്പോഴാണ് ഇത് നല്ലൊരു പ്ലാന്റ് ആണെന്ന് എനിക്ക് തോന്നിയത്.
അപ്പൊ എന്തായാലും ഈ പ്ലാന്റിനെ പറ്റി അറിയുന്നവര് ജസ്റ്റ് എനിക്കൊന്ന് കമന്റ് ചെയ്ത് തരണം. എന്തായാലും നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്, അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയി വീട്ടിൽ നടാന്ന് വിചാരിക്കുവാണ്. എടുക്കാല്ലേ നോറ? ഒത്തിരി പ്രാവശ്യം കണ്ടിട്ടും എടുക്കാതെ വന്ന പ്ലാന്റ് ഇന്ന് എനിക്ക് വീട്ടിൽ കൊണ്ടുപോയി നടണം എന്ന് തോന്നിട്ടോ. കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ സബ്സ്ക്രൈബറിന്റെ സ്റ്റാറ്റസിലൊക്കെ ഈ പ്ലാന്റ് നല്ല ചട്ടിയിലൊക്കെ നട്ടു വെച്ചേക്കുമ്പോൾ കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി. അപ്പോൾ എനിക്കും വീട്ടിൽ കൊണ്ടുപോയി നടന്ന് നട്ടുപിടിപ്പിക്കണം എന്ന് തോന്നി. അപ്പോൾ ഒത്തിരി തൈകൾ അവിടെ ഉണ്ട് കേട്ടോ. ഇത് ശരിക്കൊരു കാട്ടുചെടിയായിട്ടാണ് ഈ ഒരു ഭാഗത്തൊക്കെ, കാരണം പല ഭാഗത്തും ഞാൻ ഇതിനോടകം കണ്ടിരിക്കുന്നു. അപ്പോൾ ഒത്തിരി പ്ലാന്റ്സ് അവിടെ ഉണ്ട്. അപ്പോൾ റൂട്ടോട് കൂടിയിട്ടുള്ള നല്ല കരുത്തുള്ള പ്ലാന്റ് ആണ് കേട്ടോ. അപ്പൊ നല്ല റൂട്ടോട് കൂടി തന്നെ എനിക്ക് പ്ലാന്റ് കിട്ടി. പിന്നെ ഞാൻ ഒരു കട്ടിങ്ങും എക്സ്ട്രാ എടുത്തു കേട്ടോ. അപ്പോ ഒന്ന് അൺഎക്സ്പെക്ടഡ് ആയിട്ട് സ്കൂളിൽ പോയി വരുന്ന വഴിക്ക് നമുക്ക് രണ്ട് പ്ലാന്റ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് എനിക്കൊരു ഈ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയത്. അപ്പൊ ഇന്നത്തെ കൊച്ചു വീഡിയോ ജസ്റ്റ് നിർത്തുവാണ്. അപ്പോ ക്യാമറമാന് ജസ്റ്റ് വെള്ളം കണ്ടപ്പോ അവിടെ ഒന്ന് ഇറങ്ങി കാല് കഴുകണം, കാലൊന്ന് നനയ്ക്കണം എന്ന് പറഞ്ഞു. ഓക്കെ ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു. ഓക്കെ, ഇതേപോലെയൊക്കെ തന്നെയാണല്ലോ നമ്മളും കടന്നു വന്നിരിക്കുന്നത്. ഇതേപോലെയുള്ള സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ഇറങ്ങാൻ തോന്നും. ഇപ്പോൾ ഒഴുക്കുള്ള വെള്ളമാണ്, അപ്പോൾ ഒന്ന് ജസ്റ്റ് ഇറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും വീഡിയോ നിർത്തുവാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും എൻ്റെ നന്ദി സ്നേഹം അറിയിക്കുവാണ്. താങ്ക് യു, ബൈ ബൈ.